നമസ്കാരം. യെസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള കോളുകൾ വരാറുണ്ട്. അപ്പം ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം ഇവരുടെ എല്ലാം ഒരു 10 പേര് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 7 പേരുടെയും പ്രശ്നം അവിടെ ഏതെങ്കിലും ഒരു മസാജിങ് സെൻ്ററിൽ പോയി അവിടെ വെച്ചൊരു ഇതുണ്ടായി, അതിൽ നിന്നുള്ള ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് പലരും നമ്മളെ വിളിക്കാറുള്ളത്. വിദേശത്ത് ഇതിനു മാത്രം മസാജിങ് സെൻറ്റേഴ്സ് ഉണ്ടോ? അവിടെ പോകുന്നത് സുരക്ഷിതമാണോ? അവിടെ പോയി കഴിഞ്ഞാൽ ഓറൽ സെക്സ് ചെയ്താലോ അല്ലെങ്കിൽ ഡീപ് സെക്സ് ചെയ്താലോ എന്താ പറയുക, ഇൻഫെക്ഷൻസ് വരുമോ? അവിടെയുള്ളവർ, മസാജിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നവർ എത്ര കണ്ട് സുരക്ഷിതരാണ്? ഞാൻ നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പ്രിപ് മെഡിസിനെ പറ്റി, പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ്. അതായത് HIV വരാതിരിക്കാനായിട്ട് നിലവിൽ ലോകത്ത് ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അതാണ് പ്രിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് അത്ര കണ്ട് പ്രചാരത്തിലില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ, സാധാരണ മറ്റു രാജ്യങ്ങളിൽ ഗവൺമെൻറ് സെക്ടറിൽ ഇത് ഫ്രീ ആയിട്ടാണ് നൽകാറുള്ളത്. അതുപോലെ തന്നെ സെക്സ് വർക്കേഴ്സിന് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, സ്വവർഗാനുരാഗികൾക്ക് കൊടുക്കാറുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് കോണ്ടത്തിനേക്കാൾ പ്രിപ്പ് സുരക്ഷിതമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം രണ്ട് തരത്തിലുള്ള മെഡിസിൻ ഉണ്ട്. പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസും ഉണ്ട്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസും ഉണ്ട്. പ്രിപ്പും പെപ്പും ഉള്ള കാര്യം നിങ്ങളെല്ലാവർക്കും തന്നെ അറിയാം. എന്നാൽ വളരെ യാദൃശ്ചികമായി നമുക്ക് നമ്മളുടെ ഒരു ഓൺലൈൻ വഴി ഒരു ക്ലയൻറ്റ് നമ്മളോട് ചാറ്റ് ചെയ്യുകയുണ്ടായി. ഇവർ ഒരു മസാജിങ് പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ പ്രിപ്പിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമ്മളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു ലേഡി നമ്മളോട് ആ ഒരു കാര്യത്തിനെ പറ്റിയുള്ള എൻക്വയറി ചോദിച്ചത്. അതേതായാലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു മുൻകരുതൽ എടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ ഒരു മുൻകരുതൽ എടുക്കാനായിട്ട് തയ്യാറായത് വളരെയേറെ സന്തോഷമുണ്ടാക്കുന്നു. അപ്പം ഞാൻ ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ, ആ ലേഡിയെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്നെക്കാളും വളരെ എൻ്റെ ഒരു കുഞ്ഞ് അനുജത്തിയുടെ പ്രായമുള്ളൂ. അപ്പോൾ ആ ഒരു കുട്ടി അതിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് ആ ഒരു മേഖലയിൽ എത്തിപ്പോയതാണ്. അപ്പം അതിനോട് സംസാരിച്ചപ്പോഴത്തേക്കും അതെന്നോട് പറഞ്ഞത് അതിനെ ഫാമിലിയായിട്ട് ജീവിക്കണം, കുഞ്ഞിനോടൊപ്പം ജീവിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, ആ കൂടെ തന്നെ ഒരു ചെറിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട്, മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അവർക്ക് വേറെ ജോബ് അറ്റ് പ്രസൻറ്റ് നോക്കാനായിട്ട് വേറെ നിർവാഹമില്ല, കുറേ അധികം കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം ഈ ജോബ് വിട്ട് മാറാനായിട്ടൊക്കെയാണ്, ഇതൊരു ട്രാപ്പിൽ ചെന്ന് പെട്ടതൊക്കെയാണ്. അതൊക്കെ എന്തു ആയിക്കോട്ടെ, പക്ഷേ ഈ മസാജിങ് പാർലറിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ ഈ ഒരു വ്യക്തിയോട് എൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഇതൊന്ന് പങ്കുവെക്കാവും ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് യെസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഒറ്റ കാര്യം പറഞ്ഞു, സർ എൻ്റെ വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേ ഇതിനകത്ത് ഇടാവുള്ളൂ, കാരണം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാറ്റിൻ്റെ, ഈ ഒരു വോയിസിൻ്റെ, അവരുടെ വോയിസിൻ്റെ പിച്ച് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പം പിച്ച് ചേഞ്ചിങ്ങിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. കാരണം ഒരാളുടെ വ്യക്തിത്വം, അയാളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അയാളുടെ സുരക്ഷിതത്വത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, എല്ലാ മസാജിങ് സെൻറ്ററുകളെയും കണ്ണടച്ചല്ല ഇത് പറയുന്നത്. നല്ല രീതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന, പ്യുവറായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന നല്ല സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉള്ളതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, മസാജിങ് പാർലർ സുരക്ഷിതമാണോ, മസാജിങ് പാർലറിൽ വരുന്നവർ സുരക്ഷിതമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ മസാജിങ് പാർലറിൽ വർക്ക് ചെയ്യുന്നവർ എത്ര കണ്ട് സുരക്ഷിതരാണ്? ഇവിടെയുള്ളവർക്ക് പ്രിപ്പിനെ പറ്റിയും കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷനെ പറ്റിയും അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങളെ പറ്റിയൊക്കെയുള്ള അറിവുണ്ടോ എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മസാജ് സെൻ്റർ എന്ന് വെച്ചാൽ രണ്ട് തരമുണ്ട്, പ്രൊഫഷണലും ഉണ്ട് അൺപ്രൊഫഷണലും ഉണ്ട്. പ്രൊഫഷണൽ മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിം ജെൻഡറാണ് ചെയ്യുക, മസാജ് ചെയ്യുക.
മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടാണ് അവിടെ മസാജ് ചെയ്യുക. അത് പ്രൊഫഷണലായിട്ട് ഒരു ഒരു മോശപ്പെട്ട പ്രവൃത്തി അവിടെ ഉണ്ടാവില്ല. പ്രൊഫഷണൽ മസാജ്, ആയുർവേദ, പഞ്ചകർമ്മ, അങ്ങനെയാണ് പ്രൊഫഷണൽ മസാജ്. പിന്നെ ഉള്ളതാണ് അൺപ്രൊഫഷണൽ. ഈ പ്രൊഫഷണൽ മസാജ് സെൻ്ററിൽ ഡോക്ടർ വരെ ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് അൺപ്രൊഫഷണൽ. അൺപ്രൊഫഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മസാജ്, ഫീമെയിൽ ടു മെയിൽ, മെയിൽ ടു ഫീമെയിൽ, അങ്ങനെ ഫീമെയിൽസാണ് കൂടുതൽ ക്രോസ് മസാജിന് ഉണ്ടാവുക. ഇപ്പം നമ്മളൊരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ, പുതിയ സ്റ്റാഫ് വന്നാലോ അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഗ്ലാമറുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിലോ, നമ്മൾ അവരെ കാണിച്ചിട്ടാണ് കസ്റ്റമർ വിളിക്കുക. അപ്പോഴാണ് കസ്റ്റമർ വരിക. കസ്റ്റമർ വരുന്നത് വെറുതെ അല്ലല്ലോ ഒരു മസാജ് സെൻറ്ററിൽ. ഒരു ഇപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളായിട്ട് അവർക്ക് സന്തോഷം പങ്കിടാനും അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് സെക്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഓരോന്നിനും ഓരോ റേറ്റാണ്. ഹാപ്പി എൻഡിങ് ഉണ്ട്, ബി ടു ബി ഉണ്ടാവും. ഹാപ്പി എൻഡിങ് ആണ് ഏറ്റവും കുറഞ്ഞ റേറ്റിന് ചെയ്യുക. അതിനിപ്പോൾ ഇത്ര റിയാൽ ഉണ്ടാവുള്ളൂ. അതുപോലെ ബി ടു ബി, പിന്നെ ന്യൂഡ്, ഫുൾ ന്യൂഡ്, ഹാഫ് ന്യൂഡ്, പിന്നെ അതുപോലെ പിന്നെ ഫുൾ സർവീസ് ഉണ്ട്. അപ്പോൾ ആ മസാജ് സെൻ്ററിലെ സ്റ്റാഫുകളൊന്നും മെഡിക്കലി ടെസ്റ്റഡ് അല്ല, അൺപ്രൊഫഷണലാണ്. അവർ ക്യാഷിന് മാത്രമാണ് ടാർജറ്റ് ചെയ്യണത്. ഒരു മാസം എത്ര ദിനാറ് അല്ലെങ്കിൽ എത്ര റിയാൽ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവർ ടാർജറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവരാരും മെഡിക്കലി ടെസ്റ്റഡ് അല്ല. അവർക്ക് എന്താ അസുഖമുള്ളതെന്ന് നമുക്കറിയില്ല. അവരൊരു ദിവസം തന്നെ ഈ സ്റ്റാഫുകൾ, ഇപ്പം ഞാൻ വർക്കിയാണ് അവിടുത്തെ സ്റ്റാഫുകളായാലും, ഒരു ദിവസം തന്നെ 15-16 അല്ലെങ്കിൽ 10 കസ്റ്റമറെയൊക്കെ അറ്റൻഡ് ചെയ്യണവരുണ്ടാവും. അത് ഓറൽ സെക്സ് ഉണ്ടാവും, ഫുൾ സെക്സ് ഉണ്ടാവും, ആനൽ സെക്സ് ഉണ്ടാവും, പല രീതിയിലുണ്ടാവും. ഓരോന്നിനും ഓരോ റേറ്റുകളാണ്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് അറിയില്ല അവർ മെഡിക്കലി ടെസ്റ്റഡ് ആണോ എന്താണ്. അവരൊരു വിധത്തിലൊരു ടെസ്റ്റ് നടത്തില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മസാജ് സെൻ്ററിൻ്റെ ഉള്ളിൽ ഇത് കോണ്ടം അലൗഡല്ല. അലൗഡല്ല, അലൗഡല്ലാത്തത് കൊണ്ട് അത് വെക്കില്ല. ചില കസ്റ്റമർ പറയും ഒന്നും, ചിലർ കയ്യിൽ കോണ്ടം കൊണ്ടുന്നുണ്ടാവും, ചിലവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടില്ല, നേരെ വന്നിട്ട് അത് ചെയ്യും. അപ്പം അങ്ങനെയുള്ള, അങ്ങനെ വരുന്ന ആൾക്കാർക്ക്, ആരോഗ്യം ശ്രദ്ധിക്കാത്ത ആൾക്കാരുകൾക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട് മസാജ് സെൻ്ററിൽ പോയാൽ. വിത്തൗട്ട് ചെയ്താലൊക്കെ അസുഖം വരും. അവർക്ക് എന്താ അസുഖമുള്ളതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് മസാജ് സെൻ്ററിലെ ഒരു കാര്യം. മസാജ് സെൻ്ററിൽ ആരും അവരുടെ ഹെൽത്തിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, അവർ പൈസ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. എത്ര പൈസ ഒരു ദിവസം അവർക്ക് ടാർജറ്റ് ഉണ്ടാവും, എത്ര പൈസ ഉണ്ടാക്കുക, 25,000, 50,000, ഇന്ത്യൻ മണി അനുസരിച്ച് 25,000, 50,000, എത്ര കസ്റ്റമർ അറ്റൻഡ് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ അസുഖമല്ല നോക്കണത്, അവർ പൈസയാണ് നോക്കുന്നത്. അല്ലാണ്ട് അവരാരും മെഡിക്കലി ടെസ്റ്റോ ഫിസിക്കലി ടെസ്റ്റോ അല്ലെങ്കിൽ മെൻ്റലി ടെസ്റ്റഡോ അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങളുണ്ടോ എന്ന് പോലും അവർ ചെക്ക് ചെയ്യാറുണ്ടാവില്ല. ഡെയിലി 5, 10, 12, 20 കസ്റ്റമർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ, നമ്മളിനി മസാജിങ് സെൻറ്ററിൽ വരുന്ന ക്ലയൻസിനെ പറ്റിയാണോ ഒന്ന് ചോദിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വരുന്നവർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ പറയാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസിൻ്റെയോ അല്ലെങ്കിൽ HPVയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈംഗിക രോഗങ്ങളുടെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രിപ്പ് പോലുള്ള മുൻകരുതലുകൾ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ കോണ്ടം എങ്ങനെയാണ് എന്നൊക്കെ ഈ ക്ലയൻസ് ചോദിക്കാറുണ്ടോ. അതുപോലെ തന്നെ ഏതൊക്കെ റേഞ്ചിലുള്ള, അതായത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആളുകളാണ് വരാറുള്ളത്, ഒരു ഒരു ദിവസം ശരാശരി എത്ര പേരെയാണ് ഡീൽ ചെയ്യേണ്ടി വരിക? ഒരു ദിവസം എത്ര കോണ്ടാക്ട്സ് ഉണ്ടാവാറുണ്ട്? ഒരു ദിവസം മൊത്തം ആ മസാജ് സെന്ററിൽ 30-40 കസ്റ്റമർ വരും. മൊത്തം ടോട്ടൽ 4-5 സ്റ്റാഫാണ് ഉണ്ടാവുക. ഒരാൾക്ക് 10 പേരെയൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. 4 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് 40 കസ്റ്റമർ വരികയെന്ന് വെച്ചാൽ 10 സ്റ്റാഫിനെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ചൂസിങ് ആയിരിക്കും. കൂടുതൽ സൗന്ദര്യമുള്ളവർക്കാണ് കൂടുതൽ കസ്റ്റമറെ കിട്ടുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഇതുവരെ വന്ന ഒറ്റ കസ്റ്റമർക്കും കസ്റ്റമറും ചോദിച്ചിട്ടില്ലേ, നിങ്ങളിങ്ങനെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ, പ്രെപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ, പെപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലേ. കൂടുതൽ വരുന്ന കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പം, വളരെ ചെറുപ്പക്കാർ വരും. ഒരു 20 വയസ്സ് തൊട്ടിട്ട് ഒരു 30 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കല്യാണം കഴിയാത്ത ആൾക്കാർ വരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 50 വയസ്സ് തൊട്ട് ഒരു 60 വയസ്സ്, 70 വയസ്സ് വരെയുള്ള ആൾക്കാരുകൾ വരാറുണ്ട്. മിഡിൽ ഏജിലുള്ള ആൾക്കാർ വരവ് കുറവാണ്. ഒന്നല്ലെങ്കിൽ തീരെ ചെറുപ്പം പിള്ളേരായിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു 45-50, ഒരു മിഡിൽ ഏജ് 45 തൊട്ടിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വരിക. പിന്നെ അങ്ങനെയുള്ളവരാണ് കൂടുതൽ വരിക. പിന്നെ എന്ന് പറഞ്ഞാൽ അവരെ ഇത് പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ചെയ്യണം എന്നാണ് അവർ പറയാറ്. ഡീപ്പായിട്ട് പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് ചെയ്യണം എന്നാണ് മിക്ക ആൾക്കാരും പറയാറ്. ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ വളരെയധികം കുറവാണ്.
ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ലേ പ്രെപ്പ് ഉപയോഗിക്കാറുണ്ടോ? കവർ വേണ്ടെന്നാണ് ചിലവർ പറയാറ്, സുഖം കിട്ടില്ല എന്നാണ് പറയാറ്. ഒരു 10 മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അവർ കളയണത് അവരുടെ അവർക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും? കല്യാണം കഴിയാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ അപ്പം അങ്ങനെയാണ് അവർ പറയാറ്. പ്രെപ്പ് ഉപയോഗിക്കേണ്ടതൊന്നും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അതൊന്നും ആർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോണ്ടത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, 2-3 കസ്റ്റമർ കോണ്ട ഉപയോഗിക്കാൻ പറ്റും, കോണ്ട ഉപയോഗിച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ വിത്തൗട്ട് ചെയ്യണമെന്നാണ് പറയാറ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകണം. അതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വോയിസ് കംപ്ലീറ്റ് പിച്ച് ചേഞ്ച് ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു യുവതിയുടെ വോയിസ് ഇവിടെ കേൾപ്പിക്കുന്നത്. കാരണം അവരുടെ ജീവന സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പിച്ച് ചേഞ്ചിങ് ഇട്ടേക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് അറിയാനായിട്ടുള്ളത്, അതായത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് യുവാക്കൾക്കിടയിൽ HIV പോലുള്ള വൈറസുകളുടെ അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങളുടെ ഭയങ്കര അധികം റിപ്പോർട്ടുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടായി. ഒരുപാട് പുതിയ കേസസ് വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്? സോഷ്യൽ മീഡിയാസിൻ്റെ ഓവറായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള സെൻറ്റേഴ്സൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടാണോ, എന്താണ് നമ്മുടെ യുവാക്കൾക്ക് പറ്റുന്നത്? ഇപ്പോഴത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 വയസ്സ് തൊട്ടിട്ടുള്ള പിള്ളേർ മൊബൈലിൽ വീഡിയോസ് കാണുന്നവരായിരിക്കും. എല്ലാ പിള്ളേരെയും ഞാൻ പറയില്ലേ, ഒരു 70% പിള്ളേരും വീഡിയോസ് കണ്ട് അവർ സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ്. അപ്പോൾ അവരെങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി തട്ടിക്കൂട്ടിയിട്ട് മസാജ് സെൻറ്ററിലേക്ക് വരിക. ചെറിയ തീരെ ചെറുപ്പപ്രായക്കാർ ഒരു കൂടുതൽ ഇവിടുത്തെ മസാജ് സെൻറ്ററിലേക്ക് കൂടുതൽ 17 വയസ്സുള്ളവർ വന്നിട്ടില്ല. 19 വയസ്സ് തൊട്ടിട്ടൊരു 30 വയസ്സ് വരെയുള്ള കല്യാണം കഴിയാത്ത ആൾക്കാർ സ്ഥിരം വരാറുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഡ്യൂക്കേഷനിൽ നല്ല കുറവുണ്ട്, സെക്സ് എഡ്യൂക്കേഷനിൽ നല്ല കുറവുണ്ട്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനൊന്നും യൂസ് ചെയ്യണ്ട, ഒരു അസുഖം വരില്ല. എങ്ങനെയെങ്കിലും അവർക്ക് ആ ഒരു 10 മിനിറ്റ് നേരത്തെ അസുഖം കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ടാണ് അവർ മസാജ് സെൻറ്ററിലേക്ക് വരുന്നത്. കാരണം വിത്തൗട്ട് ആയാലും ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ചെയ്യണം, വിത്തൗട്ട് ചെയ്താൽ മതി, എല്ലാം വിത്തൗട്ട് മതി, ഓറലായാലും ബാക്കി ഫുള്ളായാലും വിത്തൗട്ട് മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല സെക്സ് എഡ്യൂക്കേഷന് നല്ല കുറവുണ്ട്. പ്രത്യേകിച്ച് അസുഖങ്ങൾ വരുന്നതിനെ കുറിച്ച് തീരെ ബോധമില്ല നമ്മുടെ മലയാളികൾക്ക്. അവർ വല്ല അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ പ്രെപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുക, അങ്ങനെ അവർക്ക് തീരെ അതിനെക്കുറിച്ച് ഒരു ബോധമില്ല ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മസാജ് സെൻറ്ററിൽ ഹിന്ദിക്കാർ വരാറുണ്ട്, തമിഴർ വരാറുണ്ട്, മലയാളികൾ വരാറുണ്ട്, ഫിലിപ്പീൻസ് പല ആൾക്കാരുകൾ വരാറുണ്ട്. അതിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വിഭ്രാന്തി പോലെ, അല്ലെങ്കിൽ ഇതെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് മലയാളികളാണ്. കാരണം ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലെയാണ് ശരിക്കുള്ളതെന്നാണ്, ശരിക്കുള്ള സെക്സ് എന്നാണ് അവരുടെ വിചാരം. ഒരു എന്താ പറയുക, ഒരു വിഭ്രാന്തി പോലെ അല്ലെങ്കിൽ ഒരു ആക്രമിക്കുന്ന പോലെ കാണിക്കുന്നത് മലയാളികളാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഹിന്ദിക്കാരും കാണിക്കും, ചില മലയാളികൾ വളരെ നീറ്റാണ്, അന്ന് അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പോകും. സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് നല്ല കുറവുണ്ട്. അവർക്ക് ഇങ്ങനെ HIV അതുപോലെയുള്ള മറ്റുള്ള സ്റ്റഡീസ് അതിനെക്കുറിച്ചൊന്നും തീരെ ബോധമില്ല. വാക്സിൻ എടുത്തിട്ടുണ്ടോന്നും ആരും ചോദിച്ചിട്ടുമില്ല, ഒന്നുമില്ല. നമ്മൾ മുമ്പേ സംസാരിക്കുന്നതിനിടയിൽ പറയുണ്ടായി, ഇതൊരു ട്രാപ്പിലാണ് ഞാൻ ഈ ഒരു ജോബിലേക്ക് വന്നത് എന്ന് പറയുണ്ടായി. എന്തെങ്കിലും ഒന്ന് തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് പോകണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നല്ല ഒരു ദിവസ വരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു മാസ വരുമാനത്തിൽ നല്ലൊരു ജോലിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ സ്വീകരിക്കുമോ? അതായത് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ഒരു ഓഫർ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ജോലി ആരെങ്കിലും വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോലി സ്വീകരിക്കാൻ റെഡിയാണോ? കാരണം ഒരു കുഞ്ഞുണ്ട്, കാര്യങ്ങളെല്ലാം ഇനിയും കിടക്കുകയാണ്. എനിക്കറിയാവുന്ന ഒരു ഇത് വെച്ചിട്ട് താങ്കൾക്ക് ഒരു 24 വയസ്സിനപ്പുറം ഉണ്ടാവില്ല. അപ്പം ആ ഒരു ചെറിയ പ്രായമാണ്. അപ്പം അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു നല്ലൊരു ജീവിതം സ്വപ്നം കാണുന്നുണ്ടോ? അപ്പം ഈ ഒരു മസാജിങ് സെൻ്ററൊക്കെ നടത്തുന്ന വൻ ഗ്യാങ്ങുകളാണ്. അവർക്ക് പവറും പണവും അധികാരവും എല്ലാം ഉള്ള ഒരു കൂട്ടങ്ങളായിരിക്കും. അപ്പം അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ജീവൻ എന്തെങ്കിലും ഭീഷണിയുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ വരും. എനിക്കിങ്ങനെ മസാജ് സെൻ്ററിൽ നിന്ന് എല്ലാവരെയും വൃത്തികേട് ചെയ്തല്ല, അങ്ങനെ ചെയ്ത് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് മര്യാദയ്ക്ക് സുഖമായിട്ട് സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ ഈ വൃത്തികെട്ട ജീവിതാവസ്ഥകൾ കൊണ്ടാണ് ഞാനിതിൽ വന്നപ്പെട്ടത്. ദാരിദ്ര്യം, വൃത്തികെട്ട ജീവിതാവസ്ഥയും, കടബാധ്യതകളും, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ തന്നെ കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്.
ഒരു നല്ല വസ്ത്രം ഒരു നേരത്തെ ആഹാരം കഴിക്കാനും ഞാൻ കഷ്ടപ്പെട്ട സമയങ്ങളുണ്ട്. അത്ര വൃത്തികെട്ട ദാരിദ്ര്യാവസ്ഥ കൊണ്ടാണ് ഞാൻ ഈ മസാജ് സെൻ്ററിൽ വന്നപ്പെട്ടത്. ആ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഉന്നതരുണ്ട്. അവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് നമ്മുടെ അറിയപ്പെടുന്ന ഉന്നതർ അവരാണ് ഇതിൻ്റെ പാർട്ട്ണർമാർ. മസാജ് സെൻറ്റേഴ്സിൻ്റെ ഒക്കെ മിക്ക മസാജ് സെൻറ്ററിൻ്റെയും പാർട്ട്ണർമാരെന്ന് വെച്ചാൽ അവരുടെ പേര് പുറത്തു വരില്ല. അവർക്കൊരു ബിനാമി ഉണ്ടാവും. ആ ബിനാമിയും പിന്നെ ഒരു മാനേജറും പിന്നെ അവരുടെ കൈയാളുകളും ഉണ്ടാവും. അവരൊക്കെ കൂടിയിട്ടാണ് ഈ മസാജ് സെൻറ്റർ നടത്തുക. ഒരു കസ്റ്റമർ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് കസ്റ്റമർ പൈസ തരാണ്ട് പോയി കഴിഞ്ഞാൽ അവരെ അവരുടെ നിന്ന് പൈസ വാങ്ങാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും ഇതിൻ്റെ പിന്നിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാജ് സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു ദിവസം 30 കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ മൊത്തം നല്ല വരുമാനമാണ് ആ മസാജ് സെൻറ്ററിൽ ഉണ്ടാവും. 1.5-2 ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടാവും. ഒരാളുടെ തന്നെ നല്ലൊരു ചാർജ് ഈടാക്കാൻ പറ്റും. ഒരാളുടെ തന്നെ ഇപ്പം നാട്ടിലെ കാശ് പറയുകയെന്ന് വെച്ചാൽ ഒരു 3000-4000 രൂപ. കേരള മണി, നമ്മുടെ ഇന്ത്യൻ മണി ഒരു 4000 രൂപ ഒരാളുടെ നിന്ന് വാങ്ങും. ഇവിടെയൊക്കെ 4000 രൂപ വാങ്ങി അപ്പോൾ 4 പേര് വന്നു കഴിഞ്ഞാൽ, 30 പേര് വന്നു കഴിഞ്ഞാൽ പൈസ കണ്ടമാതിരി പൈസ ഇല്ലേ, 100,000-ക്കണക്കിന് പൈസ ഒരു ദിവസം തന്നെ കിട്ടും. അപ്പം ഇത് ഇതിൽ പാർട്ട്ണർമാരുണ്ടാവും, രണ്ട് മൂന്ന് പേരുണ്ടാവും. ഈ 3 പേർക്ക് ഈ മാനേജർ എന്ന് പറഞ്ഞ വ്യക്തി അന്നത്തെ ദിവസത്തെ കമ്മീഷൻ, അയാളുടെ ടാർജറ്റ് ഉണ്ടാവും ഇത്ര 3 ലക്ഷം ആക്കണം. അതാക്കി കഴിഞ്ഞാൽ അയാളുടെ അന്നത്തെ ദിവസത്തെ കമ്മീഷനും പിന്നെ ബാക്കിയുള്ള പൈസ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഓണർമാരെ ഓണർമാരെ എവിടെ ഇരിക്കണമെന്ന് പോലും നമുക്കറിയില്ല. അവർ ചിലപ്പോൾ വിദേശത്തൊക്കെ പോകും. വലിയ പറയാൻ പറ്റില്ല അവരെ കുറിച്ചിട്ട്. വലിയ ആൾക്കാരാണ്. അപ്പോൾ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാജ് സെൻറ്ററിൽ ഒരു പെൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് അവരെ ആ പെൺകുട്ടീനെ വെച്ച് മാക്സിമം പൈസ ഉണ്ടാക്കി അവരെ വെച്ച് യൂട്ടിലൈസ് ചെയ്യും. ഇതെന്ന് വെച്ചാൽ ഒരു മാഫിയാണ്. പറഞ്ഞത് സത്യമാണ്, ഇത് മാഫിയാണ്. പിന്നെ മസാജ് സെൻറ്ററിൽ ഒരു വട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എളുപ്പം പോരാൻ പറ്റില്ല. കാരണം നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് ആദ്യം അവർ വാങ്ങി വയ്ക്കും, പാസ്പോർട്ട് വാങ്ങി വയ്ക്കും. പിന്നെ അവിടെ ജോലി ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ടാവും, നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും ഫുള്ള്. പാസ്പോർട്ടിലെന്ന് വെച്ചാൽ അതിലുണ്ടാവും. ഒരു വട്ടം അവർ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോളുകൾ വരും, കാര്യങ്ങൾ വരും. പിന്നെ എല്ലാം അവസാനിപ്പിച്ച് പോരണമെങ്കിൽ പോരാം. സാമ്പത്തികം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഡെയിലി 10,000-15,000 ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് പിന്നെ അത് വിട്ടുപോരാൻ തോന്നില്ലല്ലോ. അതുകൊണ്ടാണ് ചിലർ പൈസ കൊണ്ടുള്ള ആ ഒരു ആർത്തി കൊണ്ടാണ് ചിലർ അതിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ്. എന്നെ അങ്ങനെ വല്ലവർ സഹായിച്ച് എനിക്ക് നല്ല രീതിയിലൊരു മാർഗമാക്കി തരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും പണിക്ക് നിൽക്കില്ല. ഞാനൊരു ഡെയിലി ഒരു 400 രൂപ കിട്ടുന്ന എന്തെങ്കിലും പണിക്ക് വേണമെങ്കിൽ ഞാൻ പോകും. ഇഷ്ടമല്ല എനിക്ക് സത്യത്തിൽ. ഒരുപാട് പേരെ ഒരു ദിവസം അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് പറ്റില്ല. സത്യം പറഞ്ഞാൽ ഫീൽഡിൽ വന്നിട്ട് മനസ്സും മടുത്തു. കേട്ടല്ലോ, ഇനി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? ഒരു മസാജിങ് സെൻറ്ററിൽ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പിന്നാമ്പുറ കഥകളും ഒക്കെ നമ്മൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് നമ്മളെ വിളിക്കുന്ന കുറേ അധികം ആളുകൾക്ക് മനസ്സിലായി കാണും മസാജിങ് സെൻറ്ററിൽ റിസ്ക് എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ പല പ്രവാസികൾക്കും ഇത് കേട്ടിട്ട് ടെൻഷൻ ആവുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിന് നമ്മളോട് ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് കാണിച്ച ആ ഒരു വലിയ മനസ്സിന് നന്ദി പറയുകയാണ്. അപ്പം ഇതുപോലുള്ള എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് നിങ്ങൾ സുരക്ഷിതരാണോ, നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കുടുംബമാണ് വലുത്, നമ്മുടെ ആരോഗ്യമാണ് വലുത്, നമ്മുടെ ജീവിതമാണ് വലുത്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.